നമസ്കാരം, എല്ലാവർക്കും വീണ്ടും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ഒരു ചെറിയ അളവിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കാൽ കപ്പ് പഞ്ചസാര അളന്നെടുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും തരികളുണ്ടാവാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കപ്പ് അളവ് പറയുമ്പോൾ നിങ്ങൾ ഒരു കപ്പ് തന്നെ എടുത്താൽ മതിയാകും. ആ കപ്പിൽ തന്നെ കാൽ കപ്പും അരക്കപ്പും ഒക്കെ നിങ്ങൾക്ക് അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല ചൂടുള്ള വെള്ളമാണ്. തണുത്ത വെള്ളം ചേർക്കരുത്, നല്ല ചൂടുള്ള കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഒരു നോൺ സ്റ്റിക് പാത്രം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം തീ ഏറ്റവും കുറച്ചിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് തന്നെ കുറുകി തുടങ്ങും. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടിയിടരുത്. ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഇത് ചൂടാക്കിയെടുക്കണം. ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ നോൺ സ്റ്റിക് പാത്രമോ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് ചൂടായി ഒരുവിധം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് കയ്യിലില്ല എങ്കിൽ ഉപ്പ് ചേർക്കാത്ത ബട്ടർ, അതായത് അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഉരുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ഒരുവിധം ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ശ്രദ്ധിക്കുക, നമ്മളിത് അടുപ്പിൽ വെക്കുന്ന സമയം തൊട്ട് അടുപ്പിൽ നിന്ന് വാങ്ങുന്ന സമയം വരെ തീ വളരെ കുറച്ചിട്ടിട്ട് തന്നെ ഇത് റെഡിയാക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ കുറുകി വരുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടൊക്കെ ഒന്നിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അതല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ മറ്റോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അതിൻ്റെ ആ കട്ടകളൊക്കെ ഒന്ന് മാറി നല്ല സ്മൂത്തായിട്ട് വരും. നമുക്ക് കേക്കും ഐസ്ക്രീമും ഒക്കെ തയ്യാറാക്കുമ്പോൾ, അതുപോലെ പായസം തയ്യാറാക്കുന്ന സമയത്തും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണല്ലോ കണ്ടൻസ്ഡ് മിൽക്ക്. എന്നാൽ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഇത് ഉണ്ടാവണമെന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.